2 piece placket aanu innu cheynathu 2 piece placket il nammal one side binding cheynundu binding cheyna thunikku 3 inch veedhi aanu eduthirikkunnathu 1/2 inch thayal thumb adhe pole thanne ee side facing finish cheythu kayumbo 1 inch nu vendittu nammal 2 inch thuni aanu eduthathu appo namukku idu angane cheyane nokka appo aadhi namukku facing inde nokka appo nammal idu finish cheythu kayumbo 1 inch nu parnu appo ivide ningalku manasilavunnathinu vendittana njan rendu side um arrange madakki vechittund aadhi nammal idile arrange fold cheyunu foot distance il stitch cheyunu evidekkano vechu thaikkendathu aa piece edukka adilinodu cherthu vekka ippo idinde nalla piece um idinde nalla piece um aanu nammal cherthu vekkunnathu സീമ അലവൻസിന്റെ ഭാഗത്തേക്ക് ടേൺ ചെയ്യുക എന്നിട്ട് ഈ തുണിയുടെ മേലെ സ്റ്റിച്ചിനോട് അടുപ്പിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക ഉള്ളിലേക്ക് ടേൺ ചെയ്യുക അപ്പോൾ നമ്മളുടെ നല്ല വശം എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ എഡ്ജ് നീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫേസിംഗ് ഈ അകത്തുപോയ തുണി ഉള്ളി പുറമേക്ക് തീരെ കാണില്ല നമുക്ക് ഇതിനോട് അരികിനോട് ചേർത്തൊരു സ്റ്റിച്ച് കൂടി ചെയ്യാം അപ്പോൾ ഫേസിങ് ഈ രീതിയിലുള്ള ഫേസിങ് ആണ് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ കാണുന്നത് ഫ്രണ്ടിൽ ഈ ഭാഗത്താണ് നമ്മൾ ഹുക്സ് പിടിപ്പിക്കാറ് അല്ലേ ഇനി ബൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബൈൻഡിങ്ങിൻ്റെ ഒരു സൈഡ് അറേഞ്ച് നമുക്ക് ആദ്യം മടക്കി തയ്ക്കാം ഇപ്പോൾ ബൈൻഡിങ് പീസിൻ്റെ ഒരു വശത്ത് ഞാൻ 1/2 അലവൻസ് മടക്കി തയ്ച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് 3 ഇഞ്ച് വീതിയിലാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ ഈ 3 ഇഞ്ച് വീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതിയാണ് ബൈൻഡിങ്ങിന് കിട്ടുക അപ്പോൾ നമ്മളുടെ ബൈൻഡിങ് പീസിൻ്റെ അതായത് ഈ ബൈൻഡിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ തുണി കണക്കാക്കാം ഇപ്പോൾ നമ്മൾക്ക് 1 ഇഞ്ചല്ല 1.5 ഇഞ്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് 1.5 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അതേ അളവ് തന്നെ നമുക്ക് ഈ സൈഡും വരണം 1.5 ഉം 1.5 ഉം 2.5 ഇഞ്ചും പിന്നെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസും അപ്പം 3.5 ഇഞ്ച് വേണം ബൈൻഡിങ് പീസിൻ്റെ വീതി ഓക്കെ ഇപ്പം ഇത് 1 ഇഞ്ച് മാത്രമാണ് ഫിനിഷ് ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാവുന്ന വീതി ഇനി ഇതേ ബൈൻഡിങ് തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ ചെയ്യുന്ന രീതിയാണ് ഇപ്പം കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മിറ്റേഡ് ഓപ്പണിങ് ചെയ്ത സമയത്ത് ഒരു മെത്തേഡ് കാണിച്ചു തന്നിട്ടുണ്ട് ബൈൻഡിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്കേർട്ട് ചെയ്ത സമയത്ത് അതായത് ഇപ്പോൾ അവസാനം സ്കേർട്ട് ചെയ്ത സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ബൈൻഡിങ് ചെയ്യുന്ന ഒരു എളുപ്പവഴി അതായത് നമ്മൾ ഇതുപോലെ 2 സൈഡ് 2 അലവൻസും മടക്കി വെച്ചതിന് ശേഷം ഒരേ ലെവലിൽ ക്ലോത്ത് പിടിച്ചിട്ട് ഇസ്തിരി ഇട്ടിട്ട് അല്ലേ അത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം തയ്ക്കാനുള്ള അലവൻസ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് വെക്കുന്നു 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം രണ്ടും കൂടി ഒരടിയിൽ കാര്യം സാധിക്കുന്നു നമുക്ക് ഈ ഒറ്റയടിയിൽ കാര്യം സാധിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അവർക്ക് പറ്റിയ ഒരു രീതിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഏത് ഭാഗത്ത് ഇത് നല്ല വശം നല്ല വശത്ത് വെച്ച് ചെയ്യുന്ന രീതിയും ഉണ്ട് മോശം വശത്തും നമുക്ക് തുടങ്ങാം ഇപ്പം നല്ല വശത്ത് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നല്ല വശവും ചേർത്ത് വെക്കുന്നു അലവൻസിൽ കൂടെ തയ്ക്കുന്നു നമുക്ക് ബൈൻഡ് ചെയ്യാനുള്ള പീസ് അല്ലേ ബൈൻഡിങ് മൊത്തത്തിൽ ടേൺ ചെയ്യുന്നു പ്രസ് ചെയ്യാം നമ്മളുടെ ഈ സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് പിടിക്കുന്നത് ഈ സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇത് പിടിക്കുന്നു ഇവിടെ നമ്മൾ മോശം വശത്തല്ല സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്ത് ഇതിനോട് ചേർത്ത് അതായത് അവസാനം നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്യാം ണ്ടല്ലേ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പാണ് ചെയ്തത് അപ്പോൾ നമ്മളൊരു ഫുൾ ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ച് കൂടി തയ്ക്കുക ഇതാണ് നമ്മളുടെ ബൈൻഡിങ് പീസ് ഇനി നമ്മളുടെ ബ്ലൗസിലുണ്ടാവുക റൈറ്റ് സൈഡ് ഫേസിങ്ങും ലെഫ്റ്റ് സൈഡ് ബൈൻഡിങ്ങും ആണ് നമ്മൾ ഹുക്സ് വെച്ച് അല്ലെങ്കിൽ ഹുക്സോ ബട്ടനോ എന്ത് വെച്ച് ഫിനിഷ് ചെയ്യുകയാണെങ്കിലും ബൈൻഡിങ് പുറമേ കാണാത്ത രീതിയിൽ വേണം ഫിനിഷ് ചെയ്യാൻ അപ്പം ഈ രീതിയിലാണ് നമ്മൾ 2 പീസ് ബൈൻഡിങ്ങും ഫേസിങ്ങും ചെയ്യുന്നത് ഓക്കെ ഹുക്സും ലൂപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം